ഹായ് ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ ആംപ്ലിഫയറിന്റെ വർക്ക് ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ വയറിങ്ങും കാര്യങ്ങളും ഒന്നും കാണിക്കാൻ ഇരുന്നത് വേറെ ഒന്നല്ല. നമ്മളിപ്പോ എല്ലാ ആംപ്ലിഫയറുകളും ചെയ്യുന്ന ഒരേ മോഡല് തന്നെയായ കാരണം വയറിങ്ങുകൾ വലിയ മാറ്റമൊന്നും വരുന്നില്ല. അപ്പൊ എല്ലാവരുടെയും വയറിങ് ഒരേപോലെ തന്നെയാണ് വരുന്നത്. അപ്പൊ ഇത് ഫ്രണ്ട് ഏജ് ഇപ്പൊ ഇങ്ങനെയാണ്. നമ്മള് USB-യുടെ ഗ്യാപ്പ് മാത്രമാണ് നമ്മള് സ്റ്റിക്കർ പറിച്ചെടുത്തിട്ടുള്ളൂ, ബാക്കി സ്റ്റിക്കറുകളും കാര്യങ്ങളൊക്കെ പറിക്കാണ്ട്. അപ്പൊ നമ്മളതില് ട്രാൻസ്ഫോമർ രണ്ടെണ്ണം ഒക്കെ വെക്കണം എന്ന് പറഞ്ഞു. ഇപ്പൊ ഇതിൽ വെക്കാൻ എവിടെയും ഒരു സ്ഥലവും ഇല്ല. എന്താ കാരണം, ഇതിലിരുന്ന ചെറിയൊരു കുഞ്ഞൊരു ട്രാൻസ്ഫോമറിനെ അപേക്ഷിച്ച് ഈ ട്രാൻസ്ഫോമർ അത്യാവശ്യം നല്ല എഫിഷ്യൻസി ഉള്ള ട്രാൻസ്ഫോമർ ആണ്. അപ്പൊ അത് കാരണം ഇതിലിരുന്ന ട്രാൻസ്ഫോമർ ഈ കാണുന്നതാണ്. 24 5 ആമ്പിയർ. 5 ആമ്പിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 ആമ്പിയർ ഉണ്ടായ ഭാഗ്യം. അപ്പൊ അലുമിനിയം ആണ് ഈ ട്രാൻസ്ഫോമർ. അപ്പൊ ഇതിൽ നമ്മൾ വെച്ചിട്ടുള്ള ട്രാൻസ്ഫോമർ രണ്ടും കൂടിയിട്ട് നമുക്ക് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്പീക്കർ പ്രൊട്ടക്ഷന്റെ ബോർഡ് നമ്മൾ ഈ സൈഡിലാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ നേരെ അതിന്റെ അടി കൂടെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടുന്ന് നേരെ ഇതിന്റെ അടി കൂടെ വന്നിട്ട് നേരെ ഇതിന്റെ അടി കൂടെ വന്ന് നേരെ ഇതിലേക്കാണ് കണക്ഷനുകൾ കറക്റ്റ് വന്നിട്ടുള്ളത്. ഫസ്റ്റത്തെ നമ്മളെ കാണുന്ന ലെഫ്റ്റ് റൈറ്റ് അടിയിലത്തെ സെന്റർ സറൗണ്ട്, പിന്നെ അടിയിലത്തെ ഏറ്റവും അടിയിലത്തെ സബ് അതുപോലെ സെന്റർ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ 3 സെക്ഷൻ ഉണ്ട് പവർ സപ്ലൈ. വയർ നമുക്ക് വേറെ ഗ്യാപ്പ് ഇല്ലാത്ത കാരണമാണ് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ അടിക്കുക. ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതേപോലുള്ള ആംപ്ലിഫയറുകളും നമ്മൾ ഫുള്ള് ചെയ്യുന്ന വീഡിയോകൾ ഇഷ്ടംപോലെ നമ്മളെ ചാനലിലുണ്ട്. 5.1, 2.1 സ്റ്റീരിയോ ഒക്കെ എല്ലാം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതുകാരണമാണ് നമ്മൾ ഇതിന്റെ എല്ലാം നമുക്ക് കുറച്ച് ആംപ്ലിഫയറുകൾ ലേശം തിരക്കുകൾ കുറച്ചുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇതും നമ്മൾ ചെയ്ത് അവസാനിപ്പിച്ചു. അപ്പൊ അത് കാരണമാണ് നമ്മൾ വയറിങ് കാണിക്കാൻ ഇന്ന്. പക്ഷെ ഇതേപോലെയൊക്കെ നമുക്ക് വയർ ചെയ്യാൻ ഗ്യാപ്പ് ഉള്ളൂ, വേറെ സ്ഥലങ്ങളൊന്നും ഇല്ലാത്ത കാരണമാണ് നമ്മളിത് ഇതേപോലെ വയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് പുതിയ ആംപ്ലിഫയർ അല്ല, നമുക്കൊരു അത്യാവശ്യം പണി പഠിച്ച് കുളമാക്കി നല്ല രീതിയിൽ നശിപ്പിച്ച് ബോർഡൊക്കെ നശിപ്പിച്ച് ആകെ ഉണ്ടാക്കിയിട്ട് നമ്മളെ കയ്യിൽ തന്നിട്ടുള്ള സാധനമാണ്. നമ്മൾ ഇതേപോലെ വയർ ചെയ്ത് സാധനം വർക്കിംഗ് ആക്കി വെച്ചിട്ടുണ്ട്, ഫുൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ രണ്ട് ഗോൾഡൻ ലൈറ്റാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നോബ് നമുക്ക് ഇതിനെ പറ്റിയ കറക്റ്റ് സൈസ് അല്ല, അപ്പോൾ നമ്മളിത് കാണിക്കാൻ വേണ്ടിയിട്ട് രണ്ട് നോബ് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ചിലപ്പോൾ ഞാൻ പറയുന്നത് എന്താണ് ഈ നോബ് ഇട്ടിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കും. പലവരും പല കമൻറ്റും പറയണവരുണ്ട്. അപ്പോൾ അത് കാരണം നമ്മളത് മുൻകൂട്ടി പറഞ്ഞു മാത്രം. അപ്പോൾ ഇത് നമ്മൾ റീഅസംബിൾ ചെയ്തിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ്, അല്ലാതെ നമ്മളിത് പുതിയത് സെറ്റ് ചെയ്തിട്ടുള്ളതല്ല. പുതിയത് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റൂണി വലിപ്പമുള്ള ഒരു ക്യാബിനിലാണ് നമ്മൾ സെറ്റ് ചെയ്തത്. അതേപോലെ കംപ്ലീറ്റ് അടക്കി അടക്കി വെക്കേണ്ട കാര്യമില്ല നമുക്ക്. അപ്പോൾ ഇതിൽ നമ്മളെ ശക്തിയുടെ ബോർഡ്, പ്രോലോജിക് ബോർഡ് ഈ കാണുന്നത്, പിന്നെ ഒരു 5 ചാനൽ ഗെയിനർ ബോർഡ് ഈ കാണുന്നത്, ഈ കാണുന്നതാണ് 5 ചാനൽ ഗെയിനർ ബോർഡ്. 3 IC വെച്ചിട്ടുള്ളത്. അപ്പോൾ 5 ചാനൽ നമുക്ക് പ്രീസെറ്റ് ചെയ്യാനുള്ള അഡ്ജസ്റ്റ്മെന്റിങ് ചെയ്യാനുള്ള സെറ്റപ്പ് അതിലുണ്ട്. അപ്പൊ 5 എണ്ണം. അപ്പോ ഇത് ട്രാൻസിസ്റ്റർ ബോർഡ് ആയ കാരണം അത്യാവശ്യം നല്ല ഗെയിൻ കൊടുത്താലാണ് അതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അത് കാരണമാണ് നമ്മൾ അങ്ങനെ ഒരു ഗെയിനർ ബോർഡ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫസ്റ്റത്തെ നമുക്കൊരു 10 ആമ്പിയറിന്റെ അടുത്തുള്ള ഒരു സെക്ഷൻ, പിന്നെ 10 ആമ്പിയർ, 8 ആമ്പിയർ, അതേപോലെ 12, 5 ആമ്പിയർ, അങ്ങനെ ഒരു 3 സെക്ഷനാണ് നമ്മൾ ഇതിൽ വന്നിട്ടുള്ളത് ട്രാൻസ്ഫോമർ. അപ്പൊ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രാൻസ്ഫോമർ നമ്മൾ ചെയ്തെടുത്താണ് ഇതിൽ ഒതുങ്ങാവുന്ന രീതിയിലുള്ളത്. അപ്പൊ സ്പീക്കർ പ്രൊട്ടക്ഷൻ അതേപോലെ 5.1 സ്പീക്കർ പ്രൊട്ടക്ഷൻ തന്നെയാണ്. SMD കമ്പോണൻസ് ഒക്കെ വെച്ചിട്ടുള്ള സാധനമാണ്. അടിയിലാണ് അതിന്റെ SMD കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഫാന്റെ ബോർഡ് നമ്മൾ ഫാന്റെ മീതി തന്നെ വെച്ചിട്ടുണ്ട്, വേറെ സ്ഥലങ്ങളൊന്നും ഇല്ലാത്ത കാരണം. അപ്പൊ അതിന്റെ സെൻസർ അതിന് ഇത് വെച്ചിട്ടുണ്ട്, CNT. അപ്പൊ അത്രയും കാര്യങ്ങളാണ്. സബ് ബോർഡ് അത്രയ്ക്കാണ്ട് പോരാ, നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് വിചാരിച്ച അത്ര വർക്കിംഗ് ഇല്ല, അതിനുള്ള കപ്പാസിറ്റി ഉള്ള സാധനം. പക്ഷെ ചാനലുകളൊക്കെ നല്ല അടിപൊളി വർക്കിംഗ് ആണ്, അത്യാവശ്യം നല്ല പവർഫുൾ വർക്കിംഗ് ആണ്. പിന്നെ നമുക്ക് ഇതിൽ ഇൻപുട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇൻപുട്ട് കണക്ഷനുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്താ കാരണം, അടിയിൽ കാണുന്ന ഈ കാണുന്നത് ലെഫ്റ്റ് റൈറ്റ്, പിന്നെ അതേപോലെ സറൗണ്ട് ലെഫ്റ്റ് റൈറ്റ്, സബ് സെന്റർ, DVD കണക്ഷൻ, ഓഡിയോ റഷൻ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കണക്ഷൻ ഈ അടിയിൽ കാണുന്നത്. ഈ ടാപ്പ് എന്ന് എഴുതിയിട്ടുള്ളത് കാണുന്നത് നമ്മൾ നേരെ കൊടുത്തിട്ടുള്ളത് USB ഓക്സിൽ നിന്നാണ് അത് കൊടുത്തിട്ടുള്ളത്. പിന്നെ TV കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുള്ളത് നേരെ സ്വിച്ചിൽ നിന്നാണ്, ഈ കാണുന്ന സ്വിച്ചിൽ നിന്നാണ് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ സ്വിച്ചിൽ നിന്ന് 2 കണക്ഷൻ വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക്. അപ്പൊ മൊത്തം ഇതിന്റെ ബാക്കിൽ ഒരു 3-4 ഇൻപുട്ട് തന്നെ നമുക്ക് കൊടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. DVD അതുപോലെ ഏതെങ്കിലും ഒരു സാധനം എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് കുത്താം. ഓഡിയോ ഔട്ടുള്ളത് ഏത് വേണമെങ്കിലും കുത്താം. VCD ഇതിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടില്ല. VCD ആവശ്യമില്ല, ഇത്രയും തോന്നെ ഇൻപുട്ട് ഓൾറെഡി ഇതിലുണ്ട്. അപ്പൊ അതിന്റെ ആവശ്യമില്ലാത്ത കാരണം അത് നമ്മൾ കൊടുത്തിട്ടില്ല. പിന്നെ അതേപോലെ കൺട്രോളുകൾ നമ്മൾ വെച്ചിട്ടുള്ളത് ഒരു മാസ്റ്റർ വോളിയം മെയിൻ ആയിട്ടുള്ളത്, 3 സെക്ഷൻ ആയിട്ടുള്ള 6 കൺട്രോളാണത്. 3 കൺട്രോള് 6 കാലമായിട്ടുള്ള ഡുവൽ കൺട്രോളാണ്. ഇത് ജോയിന്റ് ചെയ്ത് സെറ്റ് ചെയ്യുന്ന സാധനമാണ്.
ശരിക്കും നമുക്ക് സെറ്റ് ചെയ്യാം, അങ്ങനെ സെറ്റ് ചെയ്തിട്ട് വരുന്നുണ്ട്. അപ്പൊ അത് ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ എല്ലാ ഒറ്റ കൺട്രോളിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതേപോലെയാണ് അതിന്റെ കാര്യങ്ങൾ. പിന്നെ സ്വിച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5.1 സ്വിച്ചിങ്, നമ്മൾ ഈ 3 6 കാലുള്ള സ്വിച്ച് വെച്ചിട്ട് നടക്കില്ല, അതേപോലെ 8 കാലുള്ള സ്വിച്ച് വെച്ചിട്ടായാലും നടക്കില്ല. അപ്പൊ 6 കാലായാലും 12 കാലാണെങ്കിലും നമുക്ക് അത് നടക്കില്ല. 12 കാലാണെങ്കിലും നമുക്ക് ലെഫ്റ്റ് റൈറ്റും അതേപോലെ സറൗണ്ടും മാത്രമാണ് സ്വിച്ചിങ്, ഈ സ്വിച്ചിന്റെ മീത നടപടിയുള്ളൂ. അപ്പോ അതിന് വേണ്ടിട്ട് നമ്മള് 5.1 കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഇവിടെ ഒരു 3 റിലേ വെച്ചിട്ടുണ്ട്. അത് കാണാൻ പറ്റുമോ എന്നറിയില്ല, കംപ്ലീറ്റ് വയറുകൾ, എല്ലാ വയറുകളും അതിന് മീതിക്കാണ് വന്നിട്ടുള്ളത്. അപ്പോ ഇതേപോലെ 3 റിലേ വെച്ചിട്ട് അതിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ കണക്ട് ചെയ്യുന്ന കണക്ഷൻ നമ്മൾ ഒരുപാട് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമായിട്ട് ചെയ്യണമെന്നുണ്ടെന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതാണ് അതിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ നിന്നുള്ള കണക്ഷനുകൾ കംപ്ലീറ്റ് ഇവിടെയുള്ള എല്ലാ കൺട്രോളുകളിലും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ മാത്രമല്ല നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക, ഈ മെയിൻ മാസ്റ്റർ വോളിയത്തിൽ മാത്രമല്ല നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക, ഇവിടെയുള്ള സെൻറ്റർ അതേപോലെ സബ് അതിലക്കിലാണ് സബ് വന്നിട്ടുള്ളത്, സബിൻ്റെ കൺട്രോൾ, സബ് അതേപോലെ സറൗണ്ട് ഒക്കെ നമുക്ക് സെപ്പറേറ്റ് കൺട്രോളില് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പേജിൽ നമുക്ക് ഇതുപോലെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സറൗണ്ട് സെൻറ്റർ ആ വരുന്ന കൺട്രോളുകളൊക്കെ നമുക്ക് ഇതിലും കൺട്രോൾ ചെയ്യാം, ഇതിൽ ഒറ്റടിക്ക് നമുക്ക് എല്ലാം കൂടിയിട്ട് വോളിയം കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, അതുപോലെ ഇതിലും കൺട്രോൾ ചെയ്യാം. അങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ വന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ സബിൻ്റെ കണക്ഷൻ ഈ കാണുന്ന കൺട്രോളിലേക്കാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അല്ലാണ്ട് നമുക്ക് ഇതിൽ വോളിയം കൂട്ടിയാലും സബിൻ്റെ കണക്ഷൻ വർക്ക് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് അതിന്റെ സെറ്റപ്പ്, രണ്ടിലും കൂടിയിട്ട് വർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ചാനൽ നമ്മൾ അത്യാവശ്യം നല്ലൊരു പവറുള്ള ചാനലാണ്, 8 ഇഞ്ച് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാം. അവിടെ 10 ഇഞ്ചാണ് നമ്മളവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നത്. ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പുതിയ ഓഫർ ഒന്നല്ല, നമ്മൾ റീകോൺ ചെയ്തിട്ട് ഉപയോഗിക്കണതാണ്. എന്താ പറയുന്നത്, ആംപ്ലിഫയറുകൾ ചിലത് കംപ്ലൈന്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് കത്തിപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നമ്മളത് അങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇനി ഇത് ചെക്ക് ചെയ്യാം. അപ്പൊ അതിന് മുന്നേ നമുക്ക് ഇതിന്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഇതിന് മീതിയുള്ള സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് പറിച്ച് കളയാം. പറിച്ച് കളഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ പവർ സ്വിച്ച് ലേസ് ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ടൈപ്പാണ്. അപ്പൊ ഡയലും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഡിസൈൻ ചെയ്ത് സെറ്റ് ചെയ്യുന്നതാണ്, നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്യുന്ന ഡയലുകളാണ്. അപ്പൊ പലതും പല രീതിയിലാവുക. ഇനി ഇപ്പൊ അടുത്തൊരു വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള വണ്ടിയിലേക്കുള്ള സാധനമാണ്, യൂണിറ്റ് ആണ്, ബസ്സിലേക്കുള്ള യൂണിറ്റ് ആണ്, അതിൽ വോക്കല് അതേപോലെ അങ്ങനെയുള്ള ഒരു സെറ്റപ്പ് ഉള്ള ഒരു സാധനം റിമോട്ട് കിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഒരെണ്ണം ഫ്യൂടെക്കിന്റെ റിമോട്ട് കിറ്റ് വെച്ചിട്ടാണ് ഒരെണ്ണം നമ്മൾ ചെയ്യുന്നത്. ഒരെണ്ണം സാധാ USB വെച്ചിട്ട് ക്യാബിനോളിയും ക്യാബിനുള്ള ഒരു ഔട്ട്പുട്ടും സ്പീക്കർ ഔട്ടും, പിന്നെ അതുപോലെ നമ്മളെ വോക്കല് വണ്ടിയുടെ അടിയിലാണ് ഇപ്പോൾ സ്പീക്കറുകളൊക്കെ പിടിപ്പിക്കുന്നത്. അപ്പൊ വോക്കലിനുള്ള ഔട്ട്പുട്ടും കൂടിയിട്ട് ചെയ്യാവുന്ന രീതിയിൽ നമ്മളത് ഒരു സാധനം ചെയ്യുന്നുണ്ട്, രണ്ടെണ്ണം ചെയ്യുന്നുണ്ട്, രണ്ട് തരമാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരെണ്ണത്തിൽ റിമോട്ട് കിറ്റും USBയും കൂടിയിട്ടാണ് വരുന്നത്, ഒരെണ്ണത്തിൽ USB മാത്രമായിട്ടാണ് വരുന്നത്. അപ്പോൾ രണ്ട് തരത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. നോയ്സും കാര്യങ്ങളൊന്നും ഇല്ല, അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുള്ള വർക്കിംഗ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. പിന്നെ ഈ കിടക്കണ വയറുകൾ കംപ്ലീറ്റ് അതിന് കട്ട് ചെയ്ത് ഇട്ടതും നമ്മൾ ബാക്കി വയർ ചെയ്തതിൻ്റെ ബാക്കി വയറുകളാണ് ഈ കാണുന്നത്. അപ്പോൾ അതിന് കുറേ കൺട്രോൾ സ്വിച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതൊക്കെ കംപ്ലീറ്റ് നമ്മൾ വേറെ വേസ്റ്റിലേക്ക് എടുത്തിട്ടു. ഇനിയിപ്പോൾ അത്രയും സാധനങ്ങൾ അത്യാവശ്യം പണിയെടുത്തിട്ടുണ്ട്. അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പൊളിച്ചു പണിയാണ്. ഈ ബോർഡൊക്കെ നമ്മൾ ശരിയാക്കിയതിന് ശേഷമാണ് ഈ ബോർഡ് കംപ്ലൈൻറ്റ് ആടുന്നത്, അതായത് സ്പീക്കർ പ്രൊട്ടക്ഷൻ്റെ ബോർഡ് കംപ്ലൈൻറ്റ് ആടുന്നത്. അത് വർക്ക് ചെയ്തേന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റെഡിയാക്കി, ഇത് റെഡിയാക്കി. അപ്പോൾ അങ്ങനെ ബോർഡുകളൊക്കെ റെഡിയാക്കിയിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് സാധനം സെറ്റാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കാരണം ശരിക്കും പറഞ്ഞാൽ 2 ആംപ്ലിഫയർ പണിയാണ് നേരത്തിന് മേലെ നമുക്ക് വരും. ഫുള്ള് പൊളിച്ച് 2 റീവർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു പണി തന്നെയാണ്. പുതിയതുണ്ടാക്കണ പോലെയല്ല, പുതിയതുണ്ടാക്കണമായിട്ട് ലേശം ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അത് ഇത്രയ്ക്ക് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ പറിക്കാം, അതിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഓരോരോ സ്റ്റിക്കറുകൾ പറിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് പറിക്കുമ്പോൾ വരിക. അപ്പോൾ ഇത് ആദ്യം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ശരിക്ക് എന്താണ് ഇതിന് ഇത് പേപ്പർ, അറിയാവുന്നവർക്ക് അറിയാം, അല്ലാത്തവരുടെ കാര്യമാണ് പറഞ്ഞത്. എന്താണ് ഇതിന് ഇത് പേപ്പർ എന്നൊക്കെ ചിന്തിക്കുക. അപ്പോൾ ഈ പേപ്പർ പറിച്ച് കളയുമ്പോൾ ഇതേപോലെയാണ് നമുക്ക് വരിക, അതിൻ്റെ ഫിനിഷിങ് വരിക. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക്, നമ്മളിത് പറിക്കാത്ത വേറെ ഒന്നല്ല, നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ടൊക്കെ നിരക്കിക്കലും നീക്കിക്കലൊക്കെ ആയിട്ട് ഓരോ സൈഡത്തെ വയറുകൾ കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നീക്കിക്കണ കാരണമാണ് നമുക്ക് ഇതിൻ്റെ മീത്തെ സ്റ്റിക്കറുകളും കാര്യങ്ങളൊന്നും നമ്മൾ പറിച്ചളയാത്തത്. വേറെ ഒന്നല്ല, അത് സ്ക്രാച്ച് ആവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഹോളുകൾ ഓ ഈ എന്നൊക്കെ ഉള്ളതിൻ്റെ ഇടയിലൊക്കെ ചെറിയ ചെറിയ പീസുകൾ ഉണ്ടാവും, അതൊക്കെ
നമ്മൾ ഇതേപോലെ തട്ടിക്കളയുക. അപ്പൊ ഈ വെള്ള പെയിന്റ് ചെയ്യുന്നുണ്ടാവും, നല്ല പോലെ തുടച്ച് ക്ലിയർ ആക്കണം. അപ്പൊ ഈ ഡയലിന്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പൊ ഓരോ ആംപ്ലിഫയറിന് നമ്മൾ ഓരോ ഡയൽ മോഡല് മോഡൽ ഡയലുകളാണ് നമ്മൾ ഉപയോഗിക്കാറ്. നമ്മൾ സ്ഥിരമായിട്ട് എല്ലാവരിനും ഒരേ ഡയൽ ഉപയോഗിക്കുന്ന പരിപാടി ഇല്ല. നോബ് ലേശം വട്ടം കുറവാണ്, അത് നമുക്ക് ഇനിയിപ്പോൾ അടുത്ത എന്തായാലും അത് മാറ്റണം. പിന്നെ ഇതിലൊരു കാര്യങ്ങളും ചെയ്യാണ്ട്, അത് നമ്മൾ ചെയ്തിട്ടില്ല. മൈക്കട കണക്ഷൻ ഉണ്ട് ഓൾറെഡി, അപ്പോൾ അത് ഫിറ്റ് ചെയ്തിട്ടില്ല. ബാക്കിയൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണക്ഷൻ നമ്മൾ ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ ഉണ്ട്. അപ്പോൾ അത് പിന്നെ വലിച്ചിട്ട് നമുക്ക് അതിലേക്ക് എടുത്തിട്ട് വേണ്ടോ, അതിലേക്ക് കൊടുത്തിട്ട് എവിടെയെങ്കിലും തുളച്ച് പിടിപ്പിക്കുക വേണ്ടോ. നമ്മളതിനെ ഓൾറെഡി അങ്ങനെ ഒരു കണക്ഷൻ ഈ ഡയലിന് മീ നമ്മൾ ഹോൾ അടിച്ചിട്ടില്ല. അപ്പോൾ ഹോള് നമുക്ക് ഇഷ്ടമുള്ളത് അടിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഇതിലോ അല്ലാച്ചിന് ഒഴിവുള്ള ഏതെങ്കിലും സ്ഥലത്ത് നോക്കിയിട്ട് നമുക്ക് ഹോൾ അടിക്കാം. ഇതിലടിക്കാം, ഇതിലടിക്കാം, അല്ലെങ്കിൽ ഇതിലടിക്കാം. എവിടെ വേണമെങ്കിൽ നമുക്ക് അടിച്ചിട്ട് സാധനം പിടിപ്പിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഓൺ ആക്കാം, പവർ ഓൺ ആക്കാം. അപ്പോൾ ഇവിടെ ഇവിടെ ഓഫ് ചെയ്തിട്ട് കൊടുക്കുകയാണ് നമ്മൾ. അപ്പോൾ അവിടുത്തെ ഓൺ ആക്കാം, അപ്പുറത്തെ മെയിൻ പവർ ഓൺ ആക്കി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് നമ്മൾ ഓൺ ആക്കി. ഫ്രണ്ടേജ് നമ്മളൊരു ഗോൾഡൻ കളറാണ് നമ്മൾ ഈ സാധനത്തിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മളെ സ്ഥിരം മ്യൂസിക് തന്നെ, നമുക്ക് കണ്ട മ്യൂസിക്കുകളൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത കാരണം സ്ഥിരം മ്യൂസിക് തന്നെ വെച്ചിട്ട് നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ ലെവല് എന്നുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് യു എസ് പി കുത്തി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇന്ന് പ്ലേ ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ മ്യൂസിക് പ്ലേ ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഓളിയാ കണ്ടോളി സൗണ്ട് കൂട്ടി നോക്കി നോക്കാം നമുക്ക്. നമ്മളെ ടി വി അത്യാവശ്യം നല്ല അടിപൊളി വർക്കിംഗ് ആണ്. മൈക്കിൽ കൂടെ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. നമ്മളെ ഡി വി ഡിയുടെ 5.1 വർക്കിംഗ്, അത് ഓൾറെഡി അവിടെ പിന്നിൽ കറക്റ്റ് ആണ്. നമ്മളെല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പൊ യു എസ് നമ്മളെ വർക്ക് മൊത്തം കഴിഞ്ഞിട്ടുണ്ട് ഈ സാധനത്തിന്റെ. മൈക്കടെ പിന്നെ മാത്രം ഇനി കൊടുക്കാനുള്ള, ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഫുൾ ഫിനിഷിങ് വർക്കാണ്. മൈക്ക നമുക്ക് എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. അപ്പൊ അത് നോക്കിയിട്ട് സെറ്റ് ചെയ്യാം. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടുണ്ട്. മൈക്ക യു എസ് ബി വഴിയാണ്. അപ്പൊ മൈക്കട നമുക്ക് റിമോട്ടില് സെറ്റ് ചെയ്യാം. നമ്മൾ സാധാരണ ജി സ്റ്റാറിന്റെ റിമോട്ട് തന്നെയാണ്, അത് പഴയതാണ്, നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി എടുത്താണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്, പരമാവധി പറ്റാവുന്ന രീതിയിൽ ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക, അതുപോലെ ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പൊ ഇതേപോലത്തെ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. വീഡിയോ കണ്ടതിനെ താങ്ക് യു. ഓക്കെ.